മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടിമത്തത്തിൻ്റെ ആഴക്കയത്തിൽ നിന്നും ആത്മാഭിമാനത്തിൻ്റെ അവിശ്വസനീയ വിധാനത്തിലേക്ക് ഇന്ത്യൻ ജനതയെ ഉയർത്തിയെടുത്ത യുഗപ്രഭാകൻ. അതെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാർക്കശ്യത്തിനും ആയുധബലത്തിനുമെതിരെ അഹിംസ എന്ന ആയുധം പ്രയോഗിച്ച് ഭാരത മണ്ണിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യയുടെ സ്വന്തം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. ഇന്ത്യയിലെ ബനിയ വംശത്തിൽപ്പെട്ടവരുടെ പിന്മുറക്കാരനായ കരംചന്ദ് ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. 4 വിവാഹം കഴിച്ച കരംചന്ദ് ഗാന്ധിയുടെ അവസാനത്തെ ഭാര്യയായ പുത്ലിബായിയുടെ 3 പുത്രന്മാരിൽ ഇളയവനായിരുന്നു ഗാന്ധി. മോഹൻദാസിന് 7 അദ്ദേഹത്തിൻ്റെ പിതാവ് പോർബന്തറിൽ നിന്നും രാജ്കോട്ടിലേക്ക് പുതിയൊരു ജോലിയിൽ പ്രവേശനം നേടി. അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു. 1881 തൻ്റെ 13 മോഹൻദാസ് വിവാഹിതനായി. പോർബന്തറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മഖാൻജിയുടെ മകൾ കസ്തൂർബയായിരുന്നു വധു. കസ്തൂർബയുടെ 7 തന്നെ ഉറപ്പിച്ചിരുന്ന മഹാത്മാഗാന്ധിയുമായുള്ള വിവാഹം ഇരുവരുടെയും 13 നടന്നത്. 1885 അദ്ദേഹത്തിൻ്റെ പിതാവ് കരൺചന്ദ് ഗാന്ധി അന്തരിച്ചു. 1887 അദ്ദേഹം മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി. തുടർന്ന് ഭവന നഗറിലെ സമൽദാസ് കോളേജിൽ പഠനത്തിന് ചേർന്നു. 1888 സെപ്റ്റംബർ 1 മോഹൻദാസ് ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ മകനായ ഹരിലാൽ ഗാന്ധി ജനിച്ചു. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമ പഠനം പൂർത്തിയാക്കി 1891 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ മോഹൻദാസിനെ എതിരേറ്റത് അമ്മയുടെ മരണ വാർത്തയായിരുന്നു. മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ജോലി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 1893 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെത്തി. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനങ്ങൾക്കും അടിമത്തത്തിൻ്റെ ക്രൂര ഭീഷണികളും മോഹൻദാസിൻ്റെ ജീവിതത്തെ പുതിയൊരു അദ്ധ്യായത്തിലേക്കാണ് നയിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ മോഹൻദാസ് വർണ്ണ വിവേചനങ്ങൾക്കെതിരെ വളരെ സ്പഷ്ടമായും വ്യക്തമായും സംസാരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുപ്രസംഗം അതായിരുന്നു. താമസിയാതെ ദക്ഷിണാഫ്രിക്കയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി എന്നറിയപ്പെട്ടു. 1901 ഡിസംബറിൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. കൊൽക്കത്തയിലെ ദേശീയ കോൺഗ്രസിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന തൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. പിന്നെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി. 1903 ഫെബ്രുവരി 14 ട്രാൻസ്വാൾ സുപ്രീം കോടതിയിൽ വക്കീലായി ജോലി ആരംഭിച്ചു. സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള ഈ 3 വരവിലായിരുന്നു സത്യാഗ്രഹമെന്ന ആശയം ഉദിച്ചത്. ഇതിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിനെ 2 അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. അഹമ്മദാബാദിലെ കൊച്ചിറാബിൽ 1915 മെയ് 25 സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചു. ജനസേവനത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നവർ അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. സ്വയം നൂൽനൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിൽ ഖാദി പ്രസ്ഥാനത്തിൽ ഗാന്ധി നേതൃത്വം നൽകി. 1917 ഏപ്രിൽ 16 ചമ്പാരൻ ജില്ലയിൽ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥയനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. എങ്കിലും സത്യാഗ്രഹം എന്ന പുതിയ സമര രീതി കൊണ്ട് സാമ്രാജ്യത്തെ ആസുരതയെ മുട്ടുകുത്തിച്ചു അദ്ദേഹം. ടാഗോറായിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അഹിംസയിലൂന്നിയ സത്യാഗ്രഹ സമര സിദ്ധാന്തങ്ങളിലൂടെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് അദ്ദേഹം നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റു ഗാന്ധിജി മരണമടഞ്ഞു. ഗാന്ധിജിയുടെ ജീവിതകഥ ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ കഥയാണ്. സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെ കഥ. ഭാരത ഹൃദയത്തിൽ സൂര്യ തേജസ്സായി ഇന്നും തിളങ്ങി നിൽക്കുന്നു മഹാത്മാഗാന്ധി.